ഞാൻ ഡോക്ടർ അനൂപ് തോമസ്, എറണാകുളത്ത് ന്യൂറോ സ്പൈൻ സർജനായി വർക്ക് ചെയ്യുന്നു. അപ്പോൾ പലപ്പോഴും ആൾക്കാർക്ക് ഒരു ഡിസ്കിൻ്റെ അസുഖം വന്നാൽ ഇംഗ്ലീഷ് മെഡിസിനിൽ കാണിക്കാനായിട്ട്, അലോപ്പതിയിൽ കാണിക്കാനായിട്ട് മടിയാണ്. കാരണം ഇത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ ഓപ്പറേഷൻ പറയും എന്ന് പറഞ്ഞ് ആൾക്കാർ ഒരു ഓൾട്ടർനേറ്റ് ചികിത്സാ രീതികളിലേക്ക് പലപ്പോഴും പോകുന്നതായിട്ട് കാണാറുണ്ട്. ഒരു വൈമുഖ്യം ഇംഗ്ലീഷ് മെഡിസിനിലേക്ക് വന്ന് കാണിക്കാൻ, അല്ലെങ്കിൽ സ്പൈൻ സർജൻസിനെ ആരെങ്കിലും ഓർത്തോപ്പഡിക് സർജൻസിനെ കാണിക്കാനും അവർക്കൊരു വൈമുഖ്യം കണ്ടുവരാറുണ്ട്. അവരുടെ സംശയം, എല്ലാവിധ ഡിസ്ക് അസുഖങ്ങൾക്കും ഓപ്പറേഷൻ വേണ്ടി വരുമോ? അവിടെ ചെന്നാൽ അവർ ഓപ്പറേഷൻ പറയും എന്നുള്ള ഒരു പേടി പലപ്പോഴും പല ആൾക്കാരും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? ഡിസ്ക് പ്രൊലാപ്സ് വന്ന് ഞരമ്പിനെ ബാധിക്കുമ്പോഴാണ് സാധാരണയായി ഈ കാലിലേക്കൊക്കെ നടുവേദന ഇറങ്ങി വരികയും റേഡിയേറ്റ് ചെയ്യുകയും സയാറ്റിക്ക എന്നുള്ള ഒരു പെയിനിലെത്തുകയും ചെയ്യുന്നു. അത് വരുന്ന 90% ആൾക്കാർക്കും സർജറി വേണ്ടി വരാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും ചെറുകിട മരുന്നുകളിലൂടെയും ഫിസിയോതെറാപ്പിയുടെയും കുറച്ച് പെയിൻ റിലീഫിനുള്ള മാർഗങ്ങളിലൂടെയും ഈ വേദന നമുക്ക് സെറ്റിൽ ചെയ്യുന്നതാണ്. പിന്നെ ആർക്കാണ് സർജറി വേണ്ടി വരുന്നത്? സർജറി വേണ്ടി വരുന്നത് ഈ ഞരമ്പ് ഡിസ്ക് വന്ന് ഞരമ്പിൽ പ്രസ് ചെയ്ത് മലമൂത്ര വിസർജനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവർ, അല്ലെങ്കിൽ കുറേയധികം മരുന്നുകൾ ചെയ്തിട്ടും ഒരാറാഴ്ചയ്ക്ക് ശേഷവും സ്വന്തം ജീവിത രീതി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വേദന മൂലം ജീവിത രീതിയിൽ മോഡിഫിക്കേഷൻ വേണ്ടി വരുന്ന ആൾക്കാരിൽ, അവരിലാണ് സർജറി നമ്മൾ നിർദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ബലക്കുറവ് അനുഭവപ്പെടുക, കൈക്കാണെങ്കിലും കാലിനാണെങ്കിലും ഡിസ്ക് ഇറങ്ങി വന്ന് ഞരമ്പെ പ്രസ് ചെയ്ത് ഞരമ്പിൻ്റെ പ്രവർത്തനം അപകടത്തിലായി, ആ ഞരമ്പ് സപ്ലൈ ചെയ്യുന്ന മസിൽ ഗ്രൂപ്പിന് ബലക്കുറവ് അനുഭവപ്പെടുമ്പോഴാണ് നമ്മൾ സർജറി ആലോചിക്കുക. ഇവയൊക്കെ തന്നെയും ലഭ്യമായിട്ടുള്ള ടെക്നോളജിയിൽ വളരെ സേഫാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, ഡിസ്ക് വന്നു ഞരമ്പിൽ പ്രസ് ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നമുക്ക് ഓപ്പറേഷൻ വേണ്ടി വരാറില്ല. അതേപോലെ തന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മുടെ ജീവിതശൈലിയിലുള്ള മോഡിഫിക്കേഷൻസും വളരെ ഡെഡിക്കേറ്റഡായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള എക്സർസൈസുകളും മൂലം നമുക്ക് മുന്നോട്ട് ഇവയെ ഒഴിവാക്കി നിർത്താൻ പറ്റുന്നതുമാണ്.